നൂതനാശയങ്ങളും വൈവിധ്യമാർന്ന പദ്ധതികളുമായി നരിക്കുനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ SSLC വിദ്യാർത്ഥികൾക്കുള്ള വിജയോത്സവം എജ്യൂക്കെയർ പരിപാടികൾ ഇതിനകം ഏറെ ശ്രദ്ധയും അംഗീകാരവും നേടിക്കഴിഞ്ഞു. കുട്ടികൾക്ക് വ്യക്തിഗത ശ്രദ്ധ നൽകുന്നതിനായി അവർ ഓരോരുത്തരുടെയും കഴിവുകളും താല്പര്യങ്ങളും ഒപ്പം പരിമിതികളും പ്രശ്നങ്ങളും കണ്ടെത്താൻ അതനുസരിച്ച് അവരുടെ അക്കാദമിക് മികവുയർത്തുന്നതിനായി സവിശേഷ പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുത്ത് ലക്ഷ്യങ്ങൾ നിശ്ചയിച്ച് അവരിൽ ആത്മവിശ്വാസവും ഊർജവും നിറയ്ക്കുന്നതിനുമായി സ്കൂൾ ഈ വർഷം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്മാർട്ട് ടെക് മെന്ററിംഗ്. കുട്ടികൾ എല്ലാവരും അവരുടെ പഠിക്കാൻ ശ്രദ്ധ കിട്ടുന്നില്ലാന്നും അതെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാമെന്നുള്ളതൊക്കെയാണ് അവർ മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെല്ലാം അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഏതായാലും അവരോട് അത് സീരിയസ് ആയിട്ട് തന്നെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അവരതുപോലെ ചെയ്യാമെന്ന് എഗ്രി ചെയ്തിട്ടുണ്ട്. താങ്ക് യു. മാം പറഞ്ഞതുപോലെ തന്നെയാണ് അവരെ അവരുടെ പഠിത്തത്തിലേക്ക് കുറച്ച് പോയിന്റ്സ് പറഞ്ഞു. അപ്പോൾ അവരെ ഇതുപോലെ പഠിക്കാൻ വേണ്ടി യൂസ്ഫുൾ ആക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സ്കൂളിൻ്റെ സ്കൂളിൻ്റെ കാര്യമില്ല പണ്ടത്തെ മലയില കുറേ അറ്റ്മോസ്ഫിയറൊക്കെ പിന്നെ കുട്ടികളുടെ പെരുമാറ്റം നല്ലതായിരുന്നു. നല്ല എൻ്റെ നല്ല ക്ലാസ്സായിട്ട് കുട്ടികൾ വളരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും വേറെ ഡിസിപ്ലിൻഡ് കൂടെ സംസാരമൊന്നുമില്ല. നന്നായിട്ട് വളരെ അറ്റൻറ്റീവ് ആയിരുന്നു. ഇൻട്രാക്ട് ചെയ്തു നന്നായിട്ട് പിന്നെ അവരുടെ ഫീഡ്ബാക്ക് ഉണ്ടല്ലോ. നല്ല ക്ലാസ്. എൻ്റെ ക്ലാസ്സിൽ പങ്കെടുത്തിട്ട് എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. ചില ഗെയിമിലൂടെയും ചില ടെക്നിക്കിലൂടെയൊക്കെ അവരെ അതിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. പറഞ്ഞ കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട്. അവരെ ചില ടെക്നിക്കുകൾ പറഞ്ഞിട്ടുണ്ട്, പഠന സംബന്ധമായിട്ടുള്ള ടെക്നിക്കുകൾ, അതേമാതിരി ഈ മൊബൈൽ ഫോണിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. വളരെ സജീവമായി കേട്ടിട്ട് അവരെ അധികം ആ വഴിക്ക് ചിന്തിക്കാം എന്നുവരെ പറഞ്ഞിട്ടുണ്ട്. വളരെ നല്ല ക്ലാസ്സായിരുന്നു നമ്മളാണ് അത് അവരുടെ കുട്ടികളെ. എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ വളരെ ആക്റ്റീവായിരുന്നു, വളരെ ഡിസിപ്ലിൻഡായിരുന്നു, വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഇൻട്രാക്റ്റീവായിട്ട് അവർ പല കാര്യങ്ങളും ചോദിക്കുകയും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനും സാധിച്ചു. പൊതുവെ കുട്ടികൾക്ക് എങ്ങനെ പഠിക്കണം, എങ്ങനെ ഓർമ്മ വയ്ക്കാൻ സാധിക്കണം, കുറച്ച് മെമ്മറി ടെക്നിക്കുകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു. എങ്ങനെയാണ് പഠിക്കാൻ ഇരിക്കേണ്ടത്, പഠിക്കേണ്ട സ്ഥലം എങ്ങനെയാണ്, ഏതൊക്കെ വിഷയങ്ങൾ ഏതൊക്കെ രീതിയിൽ എങ്ങനെ പഠിക്കണം എന്നുള്ളതിനെപ്പറ്റി ഇതുമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവരുടെ ഫീഡ്ബാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവർക്ക് ക്ലാസ് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ട്. എല്ലാ കുട്ടികളും താല്പര്യത്തോടെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പഠനത്തിൽ ഒരു താല്പര്യം ഉണ്ടാക്കാവുന്ന രീതിയിൽ കുറച്ച് വീഡിയോസ് കാണിച്ചിട്ടുണ്ട്. അവർ ആ രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് അവർ മോഹാത്മ മനസ്സിലാവുന്നു. നല്ല പാർട്ടിസിപ്പേഷനാണ്. നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരുപാട് ഡൗട്ട്സ്, ഇഷ്ടംപോലെ ഡൗട്ട്സ് എന്നോട് ചോദിച്ചിട്ടുണ്ട്. പല ചില പേഴ്സണൽ ഡൗട്ട്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എഡ്യൂക്കേഷനായി ബന്ധപ്പെട്ട ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ട്. കൂടാതെ അവർ ചോദിച്ചത് നമ്മൾക്ക് ആ ഒരു പഠിക്കാനുള്ളൊരു ടെൻഡൻസി, മീൻസ് പഠിക്കാൻ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം, അതിൻ്റെ ശക്തി എങ്ങനെ കിട്ടാമെന്നില്ല, അതിനു വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. കൂടാതെ അവർക്ക് എന്താ പറയുക, ഗെയിംസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ തന്നെ അവർ രാവിലെ എപ്പോൾ എന്നേക്കണം, എങ്ങനെ ഭക്ഷണം, പിന്നെ എന്ത് ഭക്ഷണം, പല ആൾക്കാരും പറയുന്നുണ്ട് മൂടിച്ച് കഴിക്കാൻ അല്ലെങ്കിൽ ഓറക്സ് കഴിച്ചാലാണ് ബുദ്ധിശക്തി വരാന്നൊക്കെ പറയാം. ഇങ്ങനെ പല സംവാദങ്ങളുണ്ട്. അപ്പോൾ അതിനുള്ള അത് പറ്റാതെ വരുന്ന ആളുകൾ എന്തൊക്കെ അതിന് ഭക്ഷണം വേണ്ടി കഴിക്കാൻ പറ്റും, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ അവർക്ക് ആക്റ്റീവായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടില്ല, ആക്റ്റീവായിട്ട് ക്ലാസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ അതിന് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ക്ലാസ്സിൽ കയറിയപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഞാനാണ് മോട്ടിവേറ്റഡായത്. അത്രമാത്രം കുട്ടികളെ എനർജറ്റിക് ആൻഡ് റെസ്പോണ്ടിങ് ആയിരുന്നു. സമയം പോയത് ഞാൻ അവരും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു, ഞാനും പറഞ്ഞിട്ടില്ല. അത്രക്കും വളരെ നല്ല ഒരു എക്സ്പീരിയൻസ്, എനിക്കെന്നും ഓർമ്മിക്കാൻ പറ്റിയ ഒരു എക്സ്പീരിയൻസ് ഈ സെഷൻ എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ അവരുടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതൊക്കെ ഞാൻ അവരോട് എഴുതി വാങ്ങാൻ ചെയ്തത്, കാരണം നമുക്ക് അവരോട് കൺവേ ചെയ്യാനുള്ള സമയം കുറവായത് കാരണം പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവരുടെ ഫീഡ്ബാക്കിൽ നിന്ന് അവർ നല്ലോണം ഉൾക്കൊണ്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത്. ഏതായാലും നല്ല ഒരു നല്ല ഭാവിയുള്ള, വളരെ എനർജറ്റിക് ആയിട്ടുള്ള, വളരെ എൻതൂസിയസ്റ്റിക് ആയിട്ടുള്ള ഒരു ജനറേഷൻ ഞാൻ എനിക്ക് ആ ക്ലാസ്സുകളിൽ കാണാൻ പറ്റും. നല്ല മക്കളായിരുന്നു, അവർ ഭയങ്കര ആക്റ്റീവായിരുന്നു, നന്നായി ഇൻറ്ററാക്ട് ചെയ്തു. എന്നാൽ നമ്മളൊരു ഓരോ കാര്യങ്ങളും പറയുമ്പോൾ അവരുടെ
മുഖത്തെ ആ ഭാവത്തൊന്ന് അറിയാം, അവർക്കത് അറിയാനുള്ളൊരു ആകാംക്ഷ എന്താണ്. പലരും പല കാര്യങ്ങളും പറഞ്ഞപ്പം അത് അവരുടെ ജീവിതത്തിലുണ്ട്, അതിനെങ്ങനെ മാറ്റാം എന്ന രീതിയിലുള്ളൊരു ഒരു എക്സ്പ്രഷൻ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് ആ ലേസി ആവുന്നത്, പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് എങ്ങനെയാണ് ഇല്ലാതെ ആയത്, അതിനെങ്ങനെ മറികടക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ആ സെഷനിൽ കുട്ടികളെടുത്ത് പറഞ്ഞു. അവർ അതിൻ്റെ ഒരു പ്രതികരണം റെസ്പോണ്ട് അവരെടുത്ത് കിട്ടിയിട്ടുണ്ട്. ചില അവരുടെ ചിലരുടെ മുഖത്തു നിന്ന് അവർ പറയാത്ത ചില കാര്യങ്ങൾ അവരിലുണ്ട്, അവർക്ക് എന്തൊക്കെയോ ഇനിയും അറിയേണ്ടതുണ്ട് എന്നത് നമ്മുടെ കുറഞ്ഞ സമയത്ത് മാത്രമുള്ള കാര്യമായതുകൊണ്ട് തന്നെ അത് ഇനിയും പറയണം എന്നൊരു മുഖഭാവം അവരിന്ന് തോന്നി. അവർക്ക് ഇങ്ങനെ ഓപ്പണായിട്ടല്ലാതെ പറയണമെന്നില്ല ആ ഒരു ഫീല് അവിടെ നിന്ന് ചിലരുന്ന് വ്യക്തമായിട്ട് തോന്നി. അവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു ഞങ്ങൾ ഇന്നലെയുള്ളതിൽ നിന്ന് മാറാം എന്നൊരു ഫീലുണ്ടായിരുന്നുള്ളത് ക്ലാസ്സിലെ ലാസ്റ്റ് കുട്ടികൾ പറഞ്ഞു.